ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ ചെറിയ ചെറിയ ട്രിക്ക് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തീർക്കാനുള്ളതും, അതുപോലെ തന്നെ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന കുറേ കാര്യങ്ങൾ സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് റീയൂസ് ചെയ്യാനുള്ളതൊക്കെയുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതുപോലൊക്കെ പച്ചക്കറികൾ, ഇതിപ്പോൾ ഞാൻ ബീൻസാണ് എടുത്തിരിക്കുന്നത്, ബീൻസ് ആണെങ്കിലും പയറാണെങ്കിലും കൊത്തവരയാണെങ്കിലും അതുപോലെ അവര ഒക്കെ കിട്ടുന്ന സമയത്ത് നമ്മളിത് ചില സമയത്ത് കൂടുതലായിട്ട് വെജിറ്റബിൾസൊക്കെ വാങ്ങാറുണ്ട്. വാങ്ങിയിട്ട് നമ്മൾ അതുപോലെ തന്നെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് കവറിലാക്കിയിട്ടോ ബോക്സിലാക്കിയിട്ടോ ഫ്രിഡ്ജിനകത്ത് വയ്ക്കും. പക്ഷേ അങ്ങനെ വെച്ചാലും നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും തന്നെ അത് ഓരോന്നോരോന്ന് ചീഞ്ഞ് വരും. അപ്പം അങ്ങനെ ആവാതിരിക്കാൻ എന്ത് വെജിറ്റബിൾസ് ഇതുപോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു തണ്ട് ഭാഗമുണ്ടല്ലോ, ആ രണ്ട് പോർഷനും ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു കവറിനകത്തോ മാക്സിമം കവറിനകത്ത് വെക്കാതെ ഇതുപോലുള്ള ബോക്സിനകത്താക്കിയിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നോർമലായിട്ട് നമ്മൾ സൂക്ഷിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ കിട്ടുന്ന ഫ്രഷ്നെസ്സിനേക്കാളും കുറേ നാൾ കൂടി നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രഷായി തന്നെ അധികം ഒന്നും ചീഞ്ഞു പോവാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കൂ കേട്ടോ. മാക്സിമം നമ്മൾ കഴുകാതെ വേണം ഇതുപോലെ വെക്കാൻ. നനഞ്ഞു കഴിഞ്ഞാലും അത് പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ആ തണ്ടിലൂടെയാണ് അത് അങ്ങനെ പച്ചക്കറികളൊക്കെ പെട്ടെന്ന് ചീഞ്ഞു വരുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ആ ഒരു തണ്ട് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു അതേപോലെ തന്നെ ബീൻസ് ഇപ്പോൾ ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കുഞ്ഞതായി കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഒരു പിടി രണ്ട് പിടിയോളം തന്നെ തേങ്ങയും അതുപോലെ ഒരു വലിയ സവോളയുടെ പകുതിയും ഒരു നാല് പച്ചമുളകും ഞാനിതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായി ഒന്ന് കൈകൊണ്ട് നന്നായി തന്നെ ഒന്ന് കൈകൊണ്ട് ഞരടി കൊടുക്കുക. ഇപ്പോൾ ഇന്നിപ്പോൾ ചിങ്ങമാസം 1-ാം തീയതിയായി. ഇനിയിപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ സീസണൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് കൊണ്ട് നമ്മൾ ഒരുപാട് തോരനും അങ്ങനെയുള്ള ഓണസദ്യക്കൊക്കെ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെജിറ്റബിൾസ് കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞാൻ അത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ബീൻസും ഒക്കെ തോരൻ ഉണ്ടാക്കുന്നതൊക്കെ അറിയും. പക്ഷെ അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളില്ലെങ്കിൽ ചിലവരൊക്കെ സവോളയും പച്ചമുളകും തേങ്ങയൊക്കെ നമ്മൾ എണ്ണയിലിട്ടിട്ട് നമ്മൾ താളിച്ചെടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യാതെ ഈ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെ നന്നായി കൈകൊണ്ടൊന്ന് ഞരടി കൊടുത്തിട്ട് നമ്മൾ ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓണത്തിൻ്റെ സമയമാണെങ്കിൽ തലേന്നൊക്കെ തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓണത്തിന് സദ്യ തയ്യാറാക്കുന്ന സമയത്ത് നമുക്കിത് ഓരോ ബോക്സ് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കടുക് താളിച്ചാൽ മാത്രം മതിയാവും കേട്ടോ. അതുപോലെ നമ്മളിങ്ങനെ തോരനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തോരനൊക്കെ തയ്യാറാക്കാം. അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഒക്കെ കട്ട് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് കട്ട് ചെയ്ത് ഇതുപോലെ നമ്മളെല്ലാ തേങ്ങയും എല്ലാം അതിൽ ചേർത്ത് ഇതുപോലെ ഒന്നാക്കി നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓണത്തിൻ്റെ സദ്യ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് പണി ലാഭിക്കാനൊക്കെ ഹെൽപ്പാക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ അത് അതിൽ ഒരു വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിൻ്റെ കടുക് ആവശ്യത്തിനുള്ള കടുകൂട്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മളിതുപോലെ ഈ നമ്മളിത് ബീൻസിൻ്റെ ആ ഒരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന അതിലേക്ക് ഇട്ടു. എന്നിട്ട് നന്നായി തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നന്നായി ഒന്ന് ആവി കയറ്റിയതിന് ശേഷമാണ് നമ്മുടെ കാൽ ഗ്ലാസ് ഒന്നും വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മളിത് ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് വെക്കുമ്പോഴേക്കും തന്നെ ഇതാ കണ്ടില്ലേ, തോരൻ നല്ല അടിപൊളിയായിട്ട് തയ്യാറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അതേപോലെ നമ്മുടെ വീടുകളിൽ ഇപ്പോൾ ഷോളൊക്കെ ഇതുപോലെ ഒരുപാടുണ്ടാകും. നമ്മൾ ഷോള് മടക്കി ഓരോ ഭാഗത്ത് ഇങ്ങനെ വയ്ക്കും. നമുക്ക് അത്യാവശ്യം വരുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഷോള് നമ്മൾ തിരയുമ്പോൾ ചിലപ്പോൾ കിട്ടില്ല. അപ്പം നമ്മൾ ഷോളുകളെല്ലാം തന്നെ മടക്കി വെക്കുന്നത് ഈ ഒരു രീതിയിലാണെങ്കിൽ നല്ല വൃത്തിയായി തന്നെ ഇരിക്കുകയും ചെയ്യും. നമ്മൾ ഷോള് ഒരുപാടുണ്ടെന്നുണ്ടെങ്കിലും അത് നമ്മൾ കറക്റ്റാക്കിയിട്ട് ഇതുപോലെ കബോർഡിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ ചുരുട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഓരോ ഷോള് നമ്മൾ അലക്കി മടക്കി വെക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാക്കിയിട്ട് ഷോള് ഒന്നില്ലെങ്കിൽ ഒരു സെപ്പറേറ്റായിട്ട് ഒരു ബോക്സിനകത്ത് വെക്കുക, അല്ല എന്നുണ്ടെങ്കിൽ കബോർഡിൽ തന്നെ ഒരു സൈഡ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഷോള് നമുക്ക് പെട്ടെന്ന് എടുക്കാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പാവും. അപ്പോൾ അത്യാവശ്യം വരുമ്പോൾ നമ്മൾ ആ ഒരു ഷോളിന് വേണ്ടി നമ്മൾ ഒരുപാട് തിരയാനോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അത് കണ്ടില്ലേ, ഇപ്പോൾ ഇതേപോലെ തന്നെ നമ്മളെല്ലാതും ഇതുപോലെ ഒന്ന്. ഇപ്പം ഞാൻ ഒരു 4 ഷോള് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം നോർമലി ഞാൻ ഈ ഒരു രീതിയിലാണ് എപ്പോഴും മടക്കി എടുത്ത് വെക്കാറ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അതേപോലെ അടുത്ത നല്ലൊരു ടിപ്പ്,
നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ കുറച്ച് സവോളയുടെയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയുടെയും അതുപോലെ കുറച്ച് വെളുത്തുള്ളിയുടെയൊക്കെ തോലുണ്ടല്ലോ, അത് നമ്മൾ തൊലി കളഞ്ഞിട്ട് ആ തോല് നമ്മൾ കളയാതെ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ എടുത്തു വെക്കുക കേട്ടോ. ഇതൊക്കെ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്നതാണ്, പക്ഷേ ഇതുകൊണ്ടൊക്കെ ഒരുപാട് യൂസ്ഫുൾ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു അരിപ്പയിലോട്ട്, നമ്മൾ എണ്ണയെന്നൊക്കെ ഫ്രൈ ചെയ്തിട്ട് കോരിയെടുക്കുന്ന അരിപ്പയുണ്ടല്ലോ, ആ അരിപ്പയിലോട്ട് ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഇതിപ്പോൾ ഞാൻ ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക. ഒരുപാട് അതിൻ്റെ മുകളിലേക്ക് കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ കത്തിപ്പോവും, പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ അപ്പോഴേക്കപ്പോഴും അന്നത്തെ ഉള്ളതൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി എടുത്ത് വെച്ചാലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നെ എല്ലാം ഒരുപാടാവുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കാണിച്ചാൽ ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നല്ല വെയിലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇത് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുത്താലും മതിയാവും. ഇപ്പം അങ്ങനെ വെയിലില്ലാത്ത സമയമാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് ആ ചൂടോടുകൂടി തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അപ്പം തന്നെ ഇത് ചെയ്യേണ്ട, കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ തോലെല്ലാം തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. എന്തും നമ്മൾ ചൂടാക്കി ഉടനെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ക്രിസ്പിനെസ് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഒന്ന് നല്ല ക്രിസ്പിനെസ് ആയി കിട്ടിയതിന് ശേഷം ഞാൻ ഇതുപോലെ മുട്ടത്തോടും ഞാൻ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഞാൻ ഒരു ബോക്സിലാക്കിയിട്ട് അത് ഇതുപോലെ കമഴ്ത്തി ഒന്ന് വെക്കും, ഓരോന്നോരോന്ന് കമഴ്ത്തി വെക്കും. അതിനകത്തുള്ള ആ ഒരു മുട്ടയുടെ അംശം എല്ലാം പൂർണ്ണമായിട്ട് പോകാനൊക്കെ ഹെൽപ്പാക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അത് ആ മുട്ടത്തോടും കൂടി, ഞാൻ ഇത് ഒരുപാട് മുട്ടത്തോടുണ്ട്, അത് ഇതുപോലെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, എടുത്ത് നോക്കിയപ്പോൾ ആ മിക്സിയുടെ ജാറിനകത്ത് നനവുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാർ ഇതുപോലെ നനവുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുക കേട്ടോ ജാറ്. എന്നിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞതും നമുക്ക് ആ 2 സെക്കൻഡ് കഴിഞ്ഞതും നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ആ ചൂടി തന്നെ ഇരിക്കുമ്പോഴേക്കും അതിനുള്ളിലുള്ള വെള്ളത്തിൻ്റെ, മിക്സിയുടെ ജാറിൻ്റെ വെള്ളത്തിൻ്റെ അംശമെല്ലാം പൂർണ്ണമായി പോയി കിട്ടും കേട്ടോ. അപ്പോൾ അതിനുശേഷം പോയതിന് ശേഷം നമ്മളിത് രണ്ടും, അതായത് ഉള്ളി വെളുത്തുള്ളിയുടെ തോലും സവോളയുടെ തോലും അതുപോലെ മുട്ടത്തോടും ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്തെടുക്കുമ്പോൾ കണ്ടില്ലേ ഇതുപോലെ നമുക്കൊന്ന് പൊടിഞ്ഞു കിട്ടി. ഇപ്പോൾ ഇത്രത്തോളം നിറയുണ്ടായിരുന്നു, അത് നമുക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിഞ്ഞു കിട്ടിയിട്ട്. ഇപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാർ ഫുള്ളായിട്ട് നമുക്ക് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് പൊടിച്ചപ്പോൾ അതിൻ്റെ കാൽഭാഗത്തോളം പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളിതുപോലെ തയ്യാറാക്കിയിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുക കേട്ടോ. എത്ര നാൾ കഴിഞ്ഞാലും ഇത് കേടൊന്നും വരില്ല. എന്നിട്ടിപ്പോൾ നമ്മളിതുപോലെ ഒരു ബോക്സിലാക്കി വെക്കുക. നമ്മൾ ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ എല്ലാ ഒരു ഇൻഡോർ പ്ലാന്റൊക്കെ നമ്മൾ വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ഇൻഡോർ പ്ലാന്റിൽ ഇതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ കിട്ടുന്ന വെജിറ്റബിൾസിൻ്റെ ഉള്ളിയുടെയും മുട്ടയുടെ തോടൊക്കെ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല വളത്തിൻ്റെ അംശവും അതുപോലെ തന്നെ ആ ഇൻഡോർ പ്ലാന്റൊക്കെ നന്നായി വളരാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പാക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളെന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. നമുക്ക് ഏത് തരത്തിലുള്ള ഇൻഡോർ പ്ലാന്റ് ആണെങ്കിലും അതുപോലെ പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് സ്നേക്ക് പ്ലാന്റാണ് ഈ ചെടി. ഇനി ഇതിൻ്റെ തൊട്ടന്നെ സ്നേക്ക് പ്ലാന്റിന് സെയിം രീതി തന്നെയാണ് ആ ചെടി, പക്ഷേ അതിലുണ്ടല്ലോ അത് ഇതുപോലെയാണ്, അതിൻ്റെ ആ ഒരു കമ്പ് കമ്പ് പോലെയായിരിക്കും അതിൻ്റെ ഇത് നിൽക്കുക കേട്ടോ. ഈ ചെടിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഈ ചെടിയുടെ പേര് നിങ്ങൾക്ക് അറിയാവുന്നവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ പേരൊന്ന് പറയണം കേട്ടോ. കണ്ടോ നല്ല ഭംഗി ഉണ്ടാവുകയും ചെയ്യും. സ്നേക്ക് പ്ലാന്റിൻ്റെ അതേ രീതി തന്നെയാണ് ആ ഒരു ഇത് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും ഇൻഡോർ പ്ലാന്റ് തന്നെയാണ്, പക്ഷെ നമ്മൾ ഇൻഡോർ പ്ലാന്റ് എപ്പോഴും വീട്ടിനകത്ത് തന്നെ വെക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഒരു 15 ദിവസം കൂടുമ്പോഴൊക്കെ ഇതുപോലെ ഒന്ന് നമ്മൾ പുറത്ത് കൊണ്ടുവന്നിട്ട് ഒന്ന് സൂര്യപ്രകാശം തട്ടിക്കാനും ഒക്കെ ആയിട്ട് നമ്മളൊന്ന് വെച്ചു കൊടുക്കണം കേട്ടോ. അന്ന് അങ്ങനെ വെച്ചിട്ട് ഒരു 2 ദിവസമൊക്കെ നമ്മൾ ഒന്ന് പുറത്ത് വെച്ചതിന് ശേഷം നമുക്കത് പിന്നെയും നമുക്ക് വീട്ടിനകത്ത് തന്നെ നമ്മൾ വെക്കാം. എപ്പോഴും ഉള്ളിൽ വെച്ചാലും നമ്മൾ ഈ പറയുന്ന രീതിയിലൊന്നും ചെടി പെട്ടെന്ന് നല്ല ഭംഗിയിൽ നല്ല പെട്ടെന്ന് വളർന്നു വരുമൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഒരു 10-15 ഒരു മാസത്തിൽ ഒരു തവണയൊക്കെ നമ്മളിതുപോലെ ഒരു 2-3 ദിവസമൊക്കെ നമ്മൾ പുറത്ത് ഇതുപോലെ കൊണ്ട് സൂര്യപ്രകാശവും തട്ടുന്ന രീതിയിൽ നമ്മളൊന്ന് വെക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. ഇപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.